അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇന്നൊരു പുസ്തക പരിചയമാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നോടിയായി ചെറിയൊരു സംഭവം ഞാൻ പങ്കുവെക്കുകയാണ്. വളരെ ലോകപ്രശസ്തനായൊരു ശാസ്ത്രജ്ഞനാണല്ലോ സർ ഐസക് ന്യൂട്ടൺ. അദ്ദേഹം ഒരു ഈശ്വര വിശ്വാസിയാണ്. അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സോളാർ സിസ്റ്റം പഠിപ്പിക്കാൻ വേണ്ടി നല്ലൊരു യന്ത്രം വീട്ടിൽ പണിതു വെച്ചു. അങ്ങനെ അതിൻ്റെ മിനുക്കുപണികൾ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വീട്ടിലേക്ക് കയറി വന്നു. ഈ സുഹൃത്ത് ഒരു നിരീശ്വരവാദിയാണ്. ഈ സുഹൃത്ത് ഈ യന്ത്രം കണ്ടപ്പോൾ വളരെ വിസ്മയത്തോടുകൂടി ഐസക് ന്യൂട്ടനോട് ചോദിച്ചു, ആരാണ് ഇതുണ്ടാക്കിയത്? വളരെ മനോഹരമായിരിക്കുന്നു, അത്ഭുതകരമായിരിക്കുന്നു. ഐസക് ന്യൂട്ടൻ പറഞ്ഞു, ആരുണ്ടാക്കിയതല്ല, അതങ്ങനെ സ്വയം ഉണ്ടായതാണ്. ഇദ്ദേഹം ആ ചോദ്യം അത്ര കൃത്യമായി കേട്ടില്ല എന്ന് മനസ്സിലാക്കി ഒന്നുകൂടി ആവർത്തിച്ച് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ മനസ്സിലായില്ലേ, ആരാണ് ഇതുണ്ടാക്കിയത്? ഐസക് ന്യൂട്ടൻ പറഞ്ഞു, അതാരും ഉണ്ടാക്കിയതല്ല, അത് സ്വയം ഉണ്ടായതാണ്. ഇങ്ങനെയൊരു സാധനം, ഇത്ര വിസ്മയകരമായ മനോഹരമായ ഒരു സാധനം ആരുണ്ടാക്കിയതല്ല എന്ന് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ എങ്ങനെയാണ് അത് വിശ്വസിക്കേണ്ടത്? ആ സമയത്ത് ഐസക് ന്യൂട്ടൻ തിരിച്ചു ചോദിച്ചു, ഈ ഒരു ചെറിയൊരു യന്ത്രം ആരും ഉണ്ടാക്കിയതല്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ അവിശ്വസിച്ചല്ലോ, സ്വയം ഉണ്ടായതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ അവിശ്വസിച്ചല്ലോ. അപ്പോൾ ഇത്ര വിശാലമായ ഒരു പ്രപഞ്ചം ആരും ഉണ്ടാക്കാതെ സ്വയം ഉണ്ടായതാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കാനാണ്? ഈ ചോദ്യത്തിൽ അദ്ദേഹത്തിന് തിരിച്ചൊന്നും പറയാൻ പറ്റിയില്ല എന്നാണ് സംഭവം. ഏതായാലും അതിൻ്റെ ആധികാരികത നമ്മൾ പരിശോധിക്കുന്നതിലുപരിയായി ആ സംഭവം പങ്കുവെക്കുന്ന ഒരു ആശയമുണ്ട്. ലോകത്ത് എല്ലാ സൃഷ്ടി വൈഭവങ്ങൾക്ക് പിന്നിലും ഒരു സ്രഷ്ടാവിൻ്റെ കൃത്യമായ ഇടപെടലുകളുണ്ട്. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം സ്രഷ്ടാവ് എന്ന പുസ്തകമാണ്. അബ്ദുള്ള അമാനി പെരുമുഖം രചിച്ച ഈ ഒരു പുസ്തകം എൻ്റെ ജീവിതത്തിൽ 100-ൽ ആൾക്കാരെയെങ്കിലും ഞാൻ വായിപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾക്കൊക്കെയുള്ളൊരു സ്വഭാവമാണ് നമ്മൾക്കിഷ്ടപ്പെട്ട ഒരു പുസ്തകം നമ്മുടെ ഒരു സുഹൃത്തിനെ നിർദ്ദേശിക്കുക എന്നുള്ളത്. അതുപോലെ നിർദ്ദേശിച്ചവയിൽ ഏറ്റവും കൂടുതൽ ഞാൻ നിർദ്ദേശിച്ചൊരു പുസ്തകമാണിത്. വിശ്വാസികളും അവിശ്വാസികളുമായ നിരവധി പേർ ഈ പുസ്തകം വായിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട്. യുക്തിവാദം എന്ന ഒരു യുക്തിയുമില്ലാത്ത വികലമായ ആശയം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വല്ലാതെ പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മുമ്പിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ലൊരു പുസ്തകമാണ് ഈ സ്രഷ്ടാവ് എന്ന പുസ്തകം. ഇത് കൈകാര്യം ചെയ്യുന്ന വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു, സ്രഷ്ടാവിനെ കുറിച്ചുള്ള കണ്ടെത്തലാണ്. അതിന് ഇതിൻ്റെ ആമുഖത്തിൽ ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് അബ്ദുള്ള അമാനി പെരുമുഖം പറയുന്നുണ്ട് എന്താണതിന് പ്രചോദനമായത് എന്ന്. തൻ്റെ പിതാവ് ഒരു സുഹൃത്തിന് സൂറത്തു ത്വാഹയിലെ 50-ാമത്തെ വചനം, ഒരു ചെറിയൊരു കിളി വളരെ വിസ്മയകരമായി കൂട് നിർമ്മിക്കുമ്പോൾ അതേക്കുറിച്ച് ചോദിച്ച ഒരു സുഹൃത്തിന് തൻ്റെ പിതാവ് സൂറത്തു ത്വാഹയിലെ 50-ാമത്തെ ആയത്ത് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. എന്താണ് ആ ആയത്ത്? ഫിറൗനിൻ്റെ കൊട്ടാരത്തിലേക്ക് മൂസ അലൈഹിസ്സലാമിനെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും അള്ളാഹു അയച്ച സന്ദർഭം. ആ സമയത്ത് ഫിറൗൻ മൂസ നബിയോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഖാല ഫമൻ റബ്ബുക്കുമ യാ മൂസ. ഫിറൗൻ ചോദിച്ചു, ആരാണ് നിങ്ങളുടെ രണ്ടു പേരുടെയും രക്ഷിതാവ് ഓ മൂസ? ഫിറൗനിന് മൂസ അലൈഹിസ്സലാം നൽകുന്ന ഒരു മറുപടിയുണ്ട്, ഒരു സംശയത്തിനും വകവെക്കാത്ത വിധം. ഖാല, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബുനല്ലദി അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു ഫുമ്മ ഹദ. എൻ്റെ രക്ഷിതാവ് ഓരോ വസ്തുവിനും അവക്കനുയോജ്യമായ സൃഷ്ടിപ്പ് നൽകുകയും തുടർന്ന് വഴികാണിക്കുകയും ചെയ്തവനാണ് എന്നാണ് മൂസ അലൈഹിസ്സലാം നൽകിയ മറുപടി. ഈ ഒരു ആയത്തും അതിന് തൻ്റെ പിതാവ് നൽകിയ വിശദീകരണവും ഒക്കെയാണ് രചയിതാവിന് ഈ ഒരു പുസ്തകം എഴുതാനുണ്ടായ കാരണമെന്ന് അദ്ദേഹം പങ്കുവെക്കുകയാണ്. ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല, നിങ്ങളൊക്കെ വായിച്ച് അത് ഉൾക്കൊള്ളുക എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. എങ്കിലും പുസ്തകം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്താണെന്ന് നമുക്ക് ഉള്ളടക്കത്തിലൂടെ നോക്കാം. ആദ്യമായി സഞ്ചാരം തുടങ്ങുന്നു പറവലോകത്തേക്ക് ചിറകടിച്ച് എന്നാണ്. ആ ഒരു ഭാഗത്ത് തന്നെ നിരവധി പക്ഷിവർഗങ്ങൾ, അത് കടലുകളിൽ താമസിക്കുന്നവരുണ്ട്, ഹിമലോകത്ത് താമസിക്കുന്നതുണ്ട്, കരകളിൽ താമസിക്കുന്നതുണ്ട്, അത് തന്നെ 4500 കിലോമീറ്ററുകളോളം താണ്ടി എത്രയോ ദൂരം പറന്ന് മറ്റൊരു ലോകത്തേക്ക് കൃത്യമായ സമയത്ത് എത്തിച്ചേർന്ന് കൃത്യമായ സമയം തിരിച്ചു പോകുന്ന, ഇത് വർഷങ്ങളോളം തുടരുന്ന പക്ഷികളെക്കുറിച്ച്, സൈബീരിയൻ കൊക്ക്, ആർട്ടിക് ടേൺ എന്ന പക്ഷി, ഇങ്ങനെ നിരവധി പക്ഷികളെക്കുറിച്ച് ഈ ഒരു പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പക്ഷികൾക്കൊക്കെ
ഇന്ന സമയത്ത് ഇന്ന മാസമായാൽ ഞാൻ പോകേണ്ടത് കേരളത്തിലെ കടലുണ്ടിയിലേക്കാണ് എന്ന് ആരാണ് സൈബീരിയൻ കുക്കിന് പഠിപ്പിച്ചു കൊടുത്തത്? ഞാൻ ഇത്ര ദൂരം യാത്ര ചെയ്താൽ പസഫിക് സമുദ്രം മുറിച്ച് കടക്കാൻ പറ്റുമെന്നും ഞാൻ ഇത്ര ദൂരം യാത്ര ചെയ്യാൻ 8-7 ദിവസമെടുക്കുമെന്നും ആ ദിവസത്തേക്ക് ഞാൻ എൻ്റെ വയറ്റിൽ ഇത്ര ഭക്ഷണം ഒരുക്കി വെക്കണമെന്നും ഈ പറവുകൾക്ക് പറഞ്ഞു കൊടുത്തത് ആരാണ് എന്ന ചോദ്യമാണ് ആദ്യ ഭാഗങ്ങളിൽ നമ്മുടെ രചയിതാവ് ഉന്നയിക്കുന്നത്. അതിൻ്റെയൊക്കെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ പറ്റും പ്രപഞ്ച സൃഷ്ടാവായ ലോകാധിപനായ അള്ളാഹുവാണ് എന്ന്. ആ ഭാഗം കഴിഞ്ഞ് ഇതിവൃത്തത്തിലേക്കൊരു മടക്കം. അത് ഞാൻ ആദ്യം പറഞ്ഞ ഫിറഔനിൻ്റെ കൊട്ടാരത്തിലെ ആ ഒരു സംഭവമാണ് വിശദീകരിക്കുന്നത്. പിന്നെ ദി ബെസ്റ്റ് ഡിസൈനർ ബുൾബുളും തുന്നാരനും എൻജിനീയർ തേനീച്ച ഗണിതശാസ്ത്രജ്ഞനും തേനീച്ചയെക്കുറിച്ചൊക്കെ, തേനീച്ചയുടെ ജീവിത രീതി, തേനീച്ച തേൻ ശേഖരിക്കുന്ന വിധം, തേനീച്ച കൂടുകൂട്ടുന്ന വിധം, അതൊക്കെ വളരെ കൃത്യമായി ഈ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതൊക്കെ വായിക്കുമ്പോൾ തന്നെ ഇതൊന്നും ആരും നിയന്ത്രിക്കാതെ, ഒരാളും പിന്നിലില്ലാതെ ഈ ചെറിയ തേനീച്ചയൊന്നും ഇതൊന്നും ചെയ്യില്ല എന്ന് ചെറിയ ബുദ്ധിയുള്ളവന് പോലും ബോധ്യപ്പെടുന്ന രീതിയിൽ രചയിതാവ് അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. പിന്നെ കുഴിയാനകളെക്കുറിച്ചും, അങ്ങനെ ഖുർആനിലെ ചോദ്യങ്ങൾ, അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്, നിങ്ങൾ ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ, എങ്ങനെ അവ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അതിൻ്റെ കൃത്യമായ വിശദീകരണങ്ങൾ, ഡാം നിർമ്മിക്കുന്ന ബീവറിനെ കുറിച്ച്, അങ്ങനെ കരകളിലെയും പിന്നെ കടലാഴിയിൽ നടക്കുന്ന നിരവധി വിസ്മയങ്ങൾ, കടലിനടിയിലെ വഴികാട്ടലും കറൻറ്റും ലൈറ്റും നിർമ്മിക്കുന്ന മത്സ്യങ്ങളെക്കുറിച്ചും, അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ സ്വന്തം ശരീരത്തിലേക്കാണ് പിന്നെ നമ്മുടെ രചയിതാവ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. വഴികാട്ടിയായ ശരീരം, വിസ്മയമായ നിർമ്മിതി, ഇണയും തുണയും, ബീജങ്ങളുടെ നീന്തൽ മത്സരവും, വിജയിക്കുള്ള പരിഗണനയും, നല്ല മനോഹരമായ ഹെഡിങ്ങുകളും, ആരെയും വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഹെഡിങ്ങുകളാണ് നമ്മുടെ രചയിതാവ് ഓരോന്നിനും കൊടുത്തിട്ടുള്ളത്. അതുപോലെ പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറി പിന്നെ സസ്യഫലങ്ങൾ രുചിച്ച്, സസ്യഫലങ്ങളിലെ പിന്നെ അതിലെല്ലാ സസ്യവർഗങ്ങളിലും നടക്കുന്ന നിരവധി സൃഷ്ടി വൈഭവങ്ങൾ, സൃഷ്ടാവിൻ്റെ സൃഷ്ടിപ്പുകളെക്കുറിച്ച് നമുക്ക് ആ ഭാഗങ്ങളിൽ കണ്ടെത്താൻ പറ്റും. പിന്നെ മേലാപ്പുറം നോക്കി വീട്ടിലേക്ക്, ആകാശവും ഭൂമിയും അതിലെ ഓരോ അടയാളങ്ങൾ നോക്കി കൃത്യമായി സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ജീവജാലങ്ങളെക്കുറിച്ച്, അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഡാർവിൻ്റെ വളരെ വികലമായ ഒരു പഠനം. ഈ പുസ്തകത്തിൻ്റെ അനുബന്ധത്തിൽ നമ്മുടെ രചയിതാവ് പറഞ്ഞു വെക്കുന്നത് പരിണാമ സിദ്ധാന്തത്തിൻ്റെ വൈകല്യങ്ങളെക്കുറിച്ചാണ്. അദ്ദേഹം അതിന് നൽകുന്ന നിരവധി ഹെഡിങ്ങുകൾ നമുക്ക് വായിക്കാൻ പറ്റും. പരിണാമ സിദ്ധാന്തത്തിന് പിന്നിൽ ഡാർവിൻ സിദ്ധാന്തത്തിൻ്റെ പുൽക്കൊടി തെളിവുകൾ, നവ ഡാർവിനിസത്തിൻ്റെ സ്കലിത വർത്തമാനങ്ങൾ, പരിണാമ സിദ്ധാന്തം നേരിട്ട വലിയ വെല്ലുവിളി, പരിണാമവാദത്തിൻ്റെ പാർശ്വഫലങ്ങൾ, മനുഷ്യ പിതാവ്, ഇങ്ങനെ നിരവധി ഹെഡിങ്ങുകളിലൂടെ ഈ പരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും വളരെ സരളമായി കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ട് നമ്മുടെ രചയിതാവ്. 1859 ദ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന പുസ്തകത്തിലൂടെ ഡാർവിൻ, ചാൾസ് ഡാർവിൻ പങ്കുവച്ച വളരെ വികലമായൊരു ആശയമാണ് പരിണാമ സിദ്ധാന്തം എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അന്ന് തന്നെ നിരവധി ശാസ്ത്രജ്ഞന്മാർ അതിനെ എതിർത്തതായും നമുക്ക് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും. എന്നിട്ടും നമ്മുടെ ഇന്നത്തെ തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ ഒരു വികലമായ ആശയമാണ്, നമ്മുടെയൊക്കെ മുൻഗാമികൾ കുരങ്ങന്മാരാണ് എന്നാണ് പഠിപ്പിച്ചു വെക്കുന്നത്. അതുകൊണ്ട് ഈ നല്ലൊരു പഠനത്തിലൂടെ നമുക്ക് അത്തരത്തിലുള്ള മുഴുവൻ വികലവാദത്തെയും അതിൻ്റെയൊക്കെ മുനയൊടിക്കേണ്ടതുണ്ട്. അതിനുള്ളൊരു പരിശ്രമം കൂടി നമുക്ക് ഈ പുസ്തകം വായിക്കുന്നതിലൂടെ സാധ്യമാവും. ഈ കൃതി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് അൽമക്കർ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥി യൂണിയനായ അസാസിന് കീഴിലുള്ള അസാസ് പബ്ലിക്കേഷനാണ്. അതുപോലെ മഅദിൻ അക്കാദമിക്ക് കീഴിലും സ്രഷ്ടാവ് നിരവധി എഡിഷനുകളിലായി പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പുസ്തകത്തിന് അവതാരിക എഴുതിയത് മർഹൂം ഷെയ്ഖുന കൻസുൽ ഉലമ ചിത്താരി ഉസ്താദാണ്. അതുപോലെ
ബദർ സാദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളും ഈ പുസ്തകത്തിന് സന്ദേശം എഴുതിയിട്ടുണ്ട്. മറ്റ് നിരവധി പണ്ഡിതന്മാരും എഴുത്തുകാരും ഈ പുസ്തകത്തിൻ്റെ ചർച്ചകളിൽ വളരെ നല്ല അഭിപ്രായങ്ങൾ പങ്കുവച്ചതായി കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ പുസ്തകം വായിക്കണം, ഈ പുസ്തകത്തിൻ്റെ പ്രചാരകരാവണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി മറ്റൊരു പുസ്തകത്തിൻ്റെ പരിചയവുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.